ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 16 തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചില റേഷൻ അപ്ഡേറ്റുകളുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സക്കായി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെ 4:40 എമിറേറ്റ്സ് വിമാനത്തിലാണ് യാത്ര തിരിച്ചത്. ഭാര്യ കമലയും പേഴ്സണൽ സ്റ്റാഫ് അസിസ്റ്റന്റ് സുനീഷും ഒപ്പമുണ്ടായിരുന്നു. 3 ആഴ്ചയിലേറെ നീളുന്ന ചികിത്സയിലാണ്. പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചെലവുകളും സർക്കാർ വഹിക്കും. 2018 മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോയിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് രോഗം കുതിച്ചുയരുകയാണ്. ഇന്ന് 17,755 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതീവ ഗുരുതരമായി 26.92%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വെറും 65,937 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 17,755 പേർക്ക് കോവിഡ് രോഗം. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 100,000 അടുത്തു. 90,649 പേരാണ് നിലവിൽ ചികിത്സയിൽ ഉള്ളത്. ഇത് നാളെ 100,000 കടക്കും. 3,819 പേരാണ് രോഗമുക്തി നേടിയത്. 17 മരണം കൂടി സ്ഥിരീകരിച്ചതോടുകൂടി 50,676 മരണമായിട്ടുണ്ട്. കോവിഡ് അതിവ്യാപനമുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്ത് പൊതുയോഗങ്ങളും ഒത്തുചേരലും നിരോധിച്ചിട്ടുണ്ട്. വിവാഹം മരണാനന്തര ചടങ്ങുകൾക്ക് 50 പേരെ മാത്രമേ അനുവദിക്കൂ, അത് പുറത്താണെങ്കിൽ പോലും. കർശന നിരീക്ഷണങ്ങൾക്ക് പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മെഗാ തിരുവാതയിൽ വിവാദമായ CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. IB സതീഷ് MLA EG മോഹനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡിന്റെ അതിതീവ്ര വ്യാപനം ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 ആഴ്ചക്കുള്ളിൽ 3-ാം തരംഗത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇന്ന് കേരളത്തിൽ 48 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ആകെ കേസുകൾ ഇതോടെ 528. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത്. അക്ഷയകളിലൂടെയുള്ള സേവനങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസിൽ നിന്നും അധിക ഫീസ് ഈടാക്കുന്നുണ്ട് എന്നുള്ള പരാതികൾ പല സ്ഥലങ്ങളിൽ നിന്നുമുണ്ട്. അത്തരത്തിലുള്ള പരാതികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ അക്ഷയ സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസ് 25/2241 മാഞ്ഞാലിക്കുളം റോഡ് തമ്പാനൂർ തിരുവനന്തപുരം 69/50/01 എന്ന വിലാസത്തിലോ അതാത് ജില്ലാ ഭരണകൂടത്തിനോ പരാതി നൽകാവുന്നതാണ്. അക്ഷയ മുഖേന സേവനങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസുകൾ സർവീസ് ചാർജുകൾ പൊതുജനങ്ങൾ കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. അല്ലെങ്കിൽ 5,000 രൂപ പിഴ ഈടാക്കും. സേവനങ്ങൾക്ക് അധിക ചാർജ് ഈടാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ 1,000 രൂപ പിഴ ഈടാക്കും. കോവിഡ് മൂലം വിദേശത്തും സ്വദേശത്തും മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെ അവിവാഹിതരായ പെൺമക്കൾക്ക് 25,000 രൂപ ഒറ്റത്തവണ സാമ്പത്തിക സഹായം നൽകുന്ന പ്രവാസി തണൽ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് www.norcaroots.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. RP ഫൗണ്ടേഷനുമായി ചേർന്നാണ് നോർക്ക റൂട്ട്സ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ജനുവരി 1 ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചതിനും വ്യത്യസ്തമായി ഓരോ റേഷൻ കാർഡിനും അധിക വിഹിതം ഈ ഒരു ജനുവരി മാസത്തിലുണ്ട്. വെള്ള റേഷൻ കാർഡിന് ഇതുവരെ ലഭിക്കാത്ത അത്ര അരി റേഷൻ കാർഡിൽ മാത്രം ലഭിക്കുന്നു. അതായത് 7 കിലോ വരെ അരി ലഭിക്കുന്നു. സാധാരണഗതിയിൽ 2 കിലോ 4 കിലോയിൽ നിന്നും കൂടാറില്ല. കഴിഞ്ഞ മാസമാണ് 5 കിലോ ലഭിച്ചത്. ഈ മാസമായപ്പോഴേക്കും അത് 7 കിലോ അരി. അത് കൂടാതെ സ്പെഷ്യലായിട്ട് 3 കിലോ അരി വിതരണം ചെയ്യും. അങ്ങനെ ഈ മാസം 10 കിലോ അരി വിതരണം ചെയ്യുമെന്ന് നമ്മുടെ ഭക്ഷ്യമന്ത്രി പല വേദികളിലും പ്രസംഗിച്ചിരുന്നു, പത്രസമ്മേളനങ്ങളിലും പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ 50% പച്ചരി വിതരണം നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ഈ വാക്കൊക്കെ കേട്ട് റേഷൻ കടകളിൽ എത്തി ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് ഇതൊന്നും ലഭിക്കാത്ത അവസ്ഥ നിലവിലുണ്ട്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗികമായ കണക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് സ്പെഷ്യൽ അരി 3 കിലോ 15 രൂപ നിരക്കിൽ നീല വെള്ള റേഷൻ കാർഡിന് ഉണ്ട് എന്ന്. പക്ഷേ അത് സ്റ്റോക്കുള്ള കടകളിൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്നുള്ളതും അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് സ്റ്റോക്കുള്ള കടകളിൽ നിന്ന് മാത്രമാണ് ലഭിക്കുക. നിലവിൽ ആ ഒരു റേഷൻ കടയിൽ ഈ അരി ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കതില്ല എന്നാണ് അവർ പറയുക. അപ്പോൾ നിങ്ങൾ
നിങ്ങളുടെ റേഷൻ വാങ്ങിയ പ്രിന്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ ബാക്കിയുള്ളത് എന്നുള്ള ഭാഗത്ത് 3 കിലോ അരി എന്നും കൂടി കാണിക്കും. സ്പെഷ്യൽ അരി 3 കിലോ എന്ന് കാണിക്കും. ആ സ്പെഷ്യൽ അരി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റു റേഷൻ കടയെ ആശ്രയിക്കേണ്ടി വരും. അതായത് ഈ അരി സ്റ്റോക്കുള്ള റേഷൻ കടയെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ അത് ഈ ഒരു വെറും 3 കിലോ അരിക്ക് വേണ്ടി നമ്മൾ ഇത് ഉള്ള റേഷൻ കടകൾ തിരഞ്ഞു നടക്കുക എന്നുള്ളത് അത് നടക്കുന്ന കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അരി മേടിക്കാവുന്നതാണ്. അപ്പം നമുക്ക് അത്തരത്തിലുള്ള അരി ഉണ്ട് എന്ന് പറയുന്ന റേഷൻ കടയിൽ പോയാൽ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും മേടിക്കാവുന്നത്. മറ്റൊന്ന് പച്ചരി പകുതി വിതരണം ചെയ്യുമെന്നാണ്. അതായത് നിലവിൽ 30-70 അനുപാതത്തിലാണ് പച്ചരിയും ബാക്കിയുള്ള അരികളും വിതരണം ചെയ്യാറ്. ഇനി മുതൽ പകുതി 50-50 അനുപാതത്തിൽ പച്ചരിയും സാധാ അരിയും വിതരണം ചെയ്യുമെന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ഈ അരി ചോദിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും ഇതൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെയും ഒരു പ്രശ്നം സ്റ്റോക്കുകൾ ഈ പറഞ്ഞ രൂപത്തിൽ റേഷൻ കടകളിൽ എത്താത്തതാണ്. ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് റേഷൻ സംഘടനാ നേതാക്കൾ വടക്കാഞ്ചേരിയിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. കാരണം ജനങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ അറിയില്ല. ഇതിൽ ബുദ്ധിമുട്ടിലാകുന്നത് റേഷൻ വ്യാപാരികളാണ്. സർക്കാർ സത്യത്തിൽ പറയുന്നത് ഒന്നും റേഷൻ കടകളിലേക്ക് എത്തുന്നത് മറ്റൊന്നും ആവുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഇത്. എന്തായാലും അടുത്ത മാസത്തോടുകൂടി അത് പരിഹരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത മാസത്തേക്ക് സ്റ്റോക്ക് എത്തുന്നതോടുകൂടി ഈ ഭക്ഷ്യമന്ത്രി പറഞ്ഞ രൂപത്തിൽ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റു കാര്യം പറയാനുള്ളത് മണ്ണെണ്ണയുടെ വിതരണമാണ്. മണ്ണെണ്ണയുടെ വിതരണം ഇപ്പോൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് 1.5 ലിറ്ററാണ് നടക്കുന്നത്. 1 ലിറ്ററിന് അതിന് 53 രൂപ നൽകേണ്ടി വരും. നീല വെള്ള റേഷൻ കാർഡിന് 1 ലിറ്ററുമാണ് ലഭിക്കുക. ഇത് വൈദ്യുതീകരിച്ച വീടിനാണ്. വൈദ്യുതീകരിക്കാത്ത വീടിന് 8.5 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. ലിറ്ററിന് 53 രൂപയാണ് നൽകേണ്ടി വരിക. ഇത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തേക്കുള്ള മണ്ണെണ്ണയും ക്രിസ്മസ് സ്പെഷ്യലായി 1.5 ലിറ്ററുമാണ് ഈ ഒരു വിതരണം ചെയ്യുന്നത്. ഈ മാസം വാങ്ങിയാൽ അടുത്ത മാസവും തുടർന്നുള്ള മാസവും മണ്ണെണ്ണ ലഭിക്കുകയില്ല. ഈ മാസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായത് റേഷൻ വിതരണങ്ങൾ ദിവസങ്ങളായിട്ട് താറുമാറായി റേഷൻ കടകളിലേക്ക് എത്തുന്ന ആളുകൾ റേഷൻ വാങ്ങാതെ ബുദ്ധിമുട്ടി തിരിച്ചു പോവേണ്ട അവസ്ഥ വരെ ഉണ്ടായി. കാരണം റേഷൻ കട തുറക്കുന്നത് 8:30 അടക്കുന്നത് 6:30 സാധാരണക്കാരായ ആളുകൾ ജോലിക്ക് പോകുന്ന സമയമാണ്. ചില ആളുകൾക്കൊക്കെ റേഷൻ വാങ്ങണമെങ്കിൽ ജോലി ലീവാക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ജോലി ലീവാക്കി ഈ റേഷൻ വാങ്ങാൻ വാങ്ങുന്ന ആളുകളെല്ലാം റേഷൻ കിട്ടാതെ മടങ്ങുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ആ ഒരു സന്ദർഭത്തിലാണ് റേഷൻ വ്യാപാരികൾ ഒരു ദിവസത്തെ പണിമുടക്കിലേക്ക് പോയത്. നിലവിൽ 14,000 റേഷൻ കടകളാണ് കേരളത്തിലുള്ളത്. ഈ റേഷൻ കടകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഡാറ്റാബേസിലെ സെർവർ സ്റ്റെക്കാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഒരുപാട് മെഷീനുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ഒരു അവസ്ഥ താങ്ങാനുള്ള കപ്പാസിറ്റി സെർവറിന് ഇല്ലാത്തതാണ് പ്രശ്നം. അത് ഉടൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ NIC നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞത്. അത് ശരിയാകുന്നതുവരെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ഒരു സമയക്രമീകരണം ഇപ്പോൾ വരുത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് മലപ്പുറം തൃശൂർ പാലക്കാട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട വയനാട് ജില്ലകളിൽ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമായിരിക്കും റേഷൻ വിതരണം ഉണ്ടാവുക. എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ കോട്ടയം കാസർഗോഡ് ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 6:30 വരെ മാത്രമായിരിക്കും റേഷൻ വിതരണം ഉണ്ടാവുക. രാവിലെ വിതരണമുള്ള ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവും ഉച്ചയ്ക്ക് വിതരണമുള്ള ജില്ലകളിൽ രാവിലെയും റേഷൻ കട പ്രവർത്തിക്കുകയില്ല. നിലവിൽ ഈ ഒരു സമയക്രമീകരണം 18-ാം തീയതി വരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഡാറ്റാബേസിലെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് തകരാറുകൾ പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വല്ല മാറ്റം ഉണ്ടായാൽ അത് വീഡിയോയിലൂടെ അറിയിക്കുന്നതുമാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നു വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.